ഹലോ, ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളിവിടെ ശിവാംഗ് ജോയിൻ ചെയ്യുന്നുണ്ട്. ശിവാംഗ്, സുഖാണോ? സുഖാണോ ബ്രോ? അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായിട്ട് പോകുന്നു. അപ്പോ നമുക്ക് ലൂട്ടൺ ടൗണിൽ നിന്ന് തുടങ്ങണം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു എവർ മത്സരമായിരുന്നു, പക്ഷേ എന്താണ് അതിൽ സംഭവിച്ചത്? സാധാരണ ഇങ്ങനത്തെ മത്സരമൊക്കെ ഒരു 4-0 5-0 ജയിക്കേണ്ട കളിയാണ്, പക്ഷെ അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു തോൽവിയിലേക്ക് പോയി. അവസാന നിമിഷം ലൂയിസ് ഡിയാസ് രക്ഷിച്ചു എന്ന് പറയാം. എന്താണ് കളി കണ്ടപ്പോൾ തോന്നിയത്? ഇപ്പൊ ലിവർപൂളില് കുറെ പേര് പറയുന്നുണ്ടായിരുന്നത് ലിവർപൂളിന്റെ പുതിയൊരു കംബാക്ക് സീസൺ ആണ്, 2.0 എന്നൊക്കെ പറയാം. അപ്പൊ ഒരു ടൂ നല്ല ഒരു ടൈറ്റിൽ ചാലഞ്ചിന് കേപ്പബിൾ ആണ് തോന്നിക്കുന്ന ഒരു ക്ലബ് ഇങ്ങനത്തെ ടീമുകളുടെ കൂടെ പോയിന്റ്സ് എന്തായാലും സെക്യൂർ ചെയ്യണം, അതാണ് വേണ്ടത്. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഞാൻ ലിവർപൂളിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല കാര്യം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്ന് വെച്ചാൽ ഭയങ്കര ക്ലോപ്പ് പറഞ്ഞ പോലെ തന്നെ പ്രസ്സിംഗ് ഇല്ല, ഫസ്റ്റ് ഹാഫിൽ പ്രസ്സിംഗ് ഇല്ല. ലിവർപൂള് വെറുതെ ബോള് കൈ വെക്കാൻ ബോള് പോകുമ്പോ അവരെന്തെങ്കിലും എറർ വരുത്തോ നോക്കി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ ഇത് ബോൾ എങ്ങനെയും പോകുമെന്ന് നോക്കിക്കോണം. അപ്പൊ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മക്കാലിസ്റ്ററിന് ആ റോൾ ഒട്ടും പറ്റില്ല, സിക്സ് റോൾ ഒട്ടും പറ്റില്ല. അതും കൗണ്ടർ അറ്റാക്കിംഗ് ടീമിന്റെ കൂടെ ആകുമ്പോ പിന്നെ പറയുകയും വേണ്ട. മക്കാലിസ്റ്റർ ഭയങ്കര റസ്റ്റി ആ പൊസിഷനിൽ. അപ്പൊ മക്കാലിസ്റ്റർ ഇപ്പൊ ഇന്നലത്തെ മാച്ചിൽ മക്കാലിസ്റ്ററിന് ഫസ്റ്റ് ഹാഫ് ഒരു 8-8 കളിപ്പിച്ചു. മക്കാലിസ്റ്റർ ഇച്ചിരി കൂടെ ഫ്രീ ആയിരുന്നു, പക്ഷെ എന്നാലും അവിടെ എൻഡോ അവിടെ ഭയങ്കര മോശമായിരുന്നു ഇന്നലെ. അപ്പോ എനിക്ക് തോന്നുന്നു ലൂട്ടന്റെ കൂടെ ആകെ പാളിപ്പോയത് എനിക്ക് തോന്നുന്നു നമുക്കൊരു ബാക്കപ്പ് ലെഫ്റ്റ് ബാക്ക് ഇല്ല. ലെഫ്റ്റ് ബാക്ക് ഇല്ലാത്തപ്പോ അവിടെ ജോഗോമസ് അവിടെ കളിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അപ്പോ അവിടെ കളിക്കുന്ന വിങ്ങർ ഐസൊലേറ്റഡ് ആയി പോകും. പിന്നെ അവിടെ കളിക്കുന്ന ഇപ്പൊ ഗ്രാവൻ ബേച്ച് ആണെങ്കിൽ തന്നെ ഗ്രാവൻ ബേച്ചും ലൂയിസ് ഡിയാസ് അങ്ങോട്ട് ജെല്ലാവുന്നില്ല, അതാണ് മെയിൻ കാര്യം. ആ സൈഡ് ഭയങ്കര ഒരു ഒരു പാരലൈസ്ഡ് ആയിട്ട് എല്ലാ റൈറ്റ് സൈഡിൽ കൂടെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ ഒന്നാമത് പ്ലെയേഴ്സ് കുറെ പേർക്ക് ബേൺമത്തിന്റെ ഉള്ള മാച്ചിൽ തന്നെ കുറെ പ്ലെയേഴ്സിന് മിനിറ്റ്സ് കൊടുത്തു. ഇപ്പൊ എല്ലാ മാച്ചിലും ഇപ്പൊ ചെറിയ മാച്ചാണെങ്കിലും വലിയ മാച്ചാണെങ്കിലും മെയിൻ ടീം പ്ലെയേഴ്സ് വന്ന് എഫക്റ്റ് ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ ലിവർപൂളിന്. അതായത് ഇപ്പൊ ബി ടീം അത്ര സ്ട്രോങ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ എല്ലാ കളിയിലും സ്വബോസിലായി ട്രെൻഡ് സല ഡാർവിൻ നുനെസ്, ലൂയിസ് ഡിയാസ്, വാൻ ഡൈക്ക് ഇവരൊക്കെ ഇറങ്ങേണ്ട അവസ്ഥ. ഇപ്പൊ ഇന്നലെ വാൻ ഡൈക്ക് ഒക്കെ ഡിഫൻസിൽ ഇല്ലാത്തതിന്റെ ഭയങ്കരമായിട്ട് അറിയപ്പെടും. മറ്റിപ്പൊക്കെ ഭയങ്കര മോശമായിരുന്നല്ലോ. പിന്നെ സിമിക്കാസിന്റെ കാര്യം പിന്നെ പറയണ്ട. സിമിക്കാസ് ആണ് എനിക്ക് തോന്നുന്നു സിമിക്കാസിന്റെ ഗോൾ ഒഴിവാക്കിയിരുന്നു എനിക്ക് തോന്നുന്നത് 2-2 ഡ്രോ എങ്കിലും ആയേനെ. അത് സിമിക്കാസിന്റെ ഒരു എറർ ആണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് റോബർട്സന്റെ ഷോൾഡർ ഇഞ്ചുറി ആയതുകൊണ്ട് നമുക്ക് ഇപ്പൊ റോബർട്സൺ ഇപ്പോഴൊന്നും വരൂല്ല. സിമിക്കാസിന് അല്ലെങ്കിൽ ജോ ഗോമസിനെ അവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ. അപ്പൊ ലൂട്ടൺ ഗെയിമില് പറ്റിയത് അതാണ്. അതെ, അപ്പോ ഇന്നലെ ടൂലൂസ് ആയിട്ടുള്ള കളി നോക്കുമ്പോ എനിക്ക് തോന്നുന്നു അവരാണ് ചില സമയത്തൊക്കെ കൂടുതൽ അറ്റാക്ക് ചെയ്ത പോലെ തോന്നുന്നത്, കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഡിഫൻസിൽ ഒരേ നിങ്ങൾ പറഞ്ഞു, അത് മാത്രമല്ല ചില ആൾക്കാരൊക്കെ വിങ്ങിൽ നിന്നൊക്കെ കയറി വരുന്ന ഒരു ആരും ബ്ലോക്ക് ചെയ്യുന്നില്ല, ഫൗൾ ചെയ്യുന്നില്ല. ഞാൻ വിചാരിച്ചു എന്താണ് സംഭവിക്കുന്നത്. കാരണം സാധാരണ നമ്മള് കാണുന്നത് 3 പേരൊക്കെ പോയി പ്രസ് ചെയ്യും, ബോർഡ് റിക്കവർ ചെയ്യും, അവിടുന്ന് കൗണ്ടർ പോകുന്ന കാണാറുണ്ട്. ഇത് ഇന്നലെ അവര് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നൊക്കെ കയറി വരുന്നു, ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ 1-2 ചാൻസ് ഓഫ് സൈഡ് ആയത് നിങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ടാവും, ആദ്യത്തെ ഫസ്റ്റ് ഹാഫില് അതൊക്കെ കയറിയിരുന്നെങ്കിൽ പ്രശ്നമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഒരു ഒരു ചെറിയ എനിക്ക് 2-3 പേരെ മാറ്റുമ്പോഴത്തേക്ക് ഒരു ഫ്രണ്ട് ത്രീയിൽ നിന്ന് ഒരു കോർഡിനേഷൻ കുറച്ച് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അതിപ്പോ ഇന്നലെ നമ്മള് 9 ചേഞ്ചസ് വെച്ചാണ് ഇറങ്ങിയത്. ആകെ സ്റ്റാർട്ടിംഗ് ടീമിൽ ഉണ്ടായിരുന്ന മക്കാലിസ്റ്ററും ലൂയിസ് ഡിയാസും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാരും ചേഞ്ച് ബെൻഡോക്കൊക്കെയാണ് ഇറങ്ങിയത്. അപ്പൊ അക്കാഡമി പ്ലേയേഴ്സ് ആയിട്ടാണ് പോയത്. പിന്നെ വാൻ ഡൈക്കിന് ഇല്ലനസ് ആയിരുന്നു, അപ്പൊ 3 ഗ്രാവൻ ബേച്ച് ഇല്ല. ശരിക്കും പറഞ്ഞ ഈ കളിയൊക്കെ ശരിക്കും ഗ്രാവൻ ബേച്ച് ഇറങ്ങേണ്ട കളിയായിരുന്നു, ഗ്രാവൻ ബേച്ച് ഇല്ല. അപ്പൊ ഇന്നലെ 9 ചേഞ്ചസ്. എനിക്ക് ക്ലോപ്പ് ശരിക്കും പറഞ്ഞ ഇന്നലെ തോറ്റാലും വലിയ കുഴപ്പമൊന്നുമില്ല രീതിയിലാണ് ക്ലോപ്പ് പോയത്. എനിക്ക് ഒരു ക്ലോപ്പിന്റെ പിച്ചിൽ ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ക്ലോപ്പ് പോണേ പോട്ടെ എന്നുള്ള കാര്യം. 3 മാച്ച് ജയിച്ചു, ഒരു കളിയും കൂടെ എങ്ങനെയായാലും ജയിച്ചു കഴിഞ്ഞാൽ ടോപ്പിൽ കയറി, 2 കളി ജയിച്ച ഒരു ഡ്രോ ഒക്കെ മതി. അപ്പം അങ്ങനെ ടോപ്പിൽ ഇരിക്കാന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കും. കാര്യം അടുത്ത കളി ബ്രെൻഫോർഡ് ആണ്, അതിന്റെ അടുത്ത കളി സിറ്റിയാണ്. അപ്പൊ എനിക്കൊന്ന് പ്രീമിയർ ലീഗിൽ ആ 2 മെയിൻ ഫിക്സേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി കുറെ പേർക്ക് റെസ്റ്റ് കൊടുത്തു, പക്ഷെ ഫസ്റ്റ് ഹാഫ് ബാക്ക് ഫയർ ചെയ്തപ്പോ പുള്ളി എല്ലാരും കൂടെ ഒരുമിച്ച് അങ്ങ് ഇറക്കി. ഇപ്പൊ എനിക്കൊന്ന് എനിക്ക് കളി തോറ്റേനേക്കാളും വലിയൊരു ഇതായിട്ട് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ മെയിൻ പ്ലേയേഴ്സ്, അതായത് സ്വബോസ്ലായി, സല, അലക്സാണ്ടർ അർണോൾഡ്, ഇപ്പൊ ജോട്ടയൊക്കെ ഇപ്പം നല്ലോണം കളിക്കുന്നുണ്ട് ജോട്ടയൊക്കെ. അപ്പൊ ഇവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ മിനിറ്റ്സ് കൊടുക്കാണ്ട് കളി തോറ്റിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല. അവർ ഇപ്പൊ ഇവർക്ക് മിനിറ്റ്സ് കൊടുത്ത് ഇവർക്ക് ഫെറ്റീക്ക് വരും, ഇവർക്ക് റിക്കവർ ആവാൻ സമയം എടുക്കും. ഇപ്പൊ ഇവര് ബ്രെൻഫോർഡിന്റെ കൂടെ അല്ലെങ്കിൽ അടുത്ത് വരുന്ന കളി അവർ മോശമായിട്ട് പെർഫോം ചെയ്യും. ഇതാണ് ലൂട്ടൺ കൂടെ പറ്റിയത്. ബേൺമത്തിന് മാച്ചിൽ ഇവർക്കൊക്കെ ഫുൾ 90 മിനിറ്റ്സ് 70 മിനിറ്റ്സ് കളിപ്പിച്ചു. ഇവരടുത്ത 2 ദിവസം കഴിയുമ്പോൾ ഇവർക്ക് റിക്കവർ ആവുന്നില്ല ഇവര്. അപ്പൊ സെയിം എഫക്ട് ഇവിടെ ഉണ്ടാവും. കാര്യം ഈ കളി ഇപ്പൊ ബി ടീമിനെ വെച്ച് തോറ്റിരുന്നെങ്കിൽ ഒരു വിഷയമില്ല. കാര്യം
ഇത് വലിയ ലോസ് ആയിട്ടൊന്നും തോന്നില്ല. പക്ഷെ എന്നാലും ഇത് മെയിൻ പ്ലെയേഴ്സിന് മിനിറ്റ്സ്, ഇങ്ങനത്തെ കളിയിൽ മിനിറ്റ്സ് കൊടുക്കുമ്പോൾ, ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞാൽ വീണ്ടും പ്രീമിയർ ലീഗിൽ മാച്ച് ഉള്ളതാ. അത് മെയിൻ നല്ല, ഇപ്പൊ ബ്രെൻഫോർഡ് മോശം സീസണൊക്കെ ആയിരിക്കും, പക്ഷെ നല്ല ടീമുകൾ അവർ തോപ്പിക്കും. അപ്പൊ അത് ഭയങ്കര കൺസേണിങ് ആണ്. കാര്യം ബി ടീമിനെ വെച്ച് തോക്കുന്നോണ്ട് വലിയ വിഷയമൊന്നുമില്ല, പക്ഷെ ഈ മെയിൻ പ്ലെയേഴ്സിന് മിനിറ്റ്സ് കൊടുക്കുന്നതിന് ശരിക്കും സൂയിസൈഡലായിട്ട് എനിക്കിപ്പോ തോന്നുന്നു. അതെ, മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളെ ബാക്കപ്പ് ഗോൾ കീപ്പർ പലിസൺ ബെക്കർ കളിക്കുമ്പോൾ നമുക്കറിയാം പുള്ളിയുടെ ബോൾ ഹാൻഡിലിംഗും ഡിസ്ട്രിബ്യൂഷനും ഷോർട്ട് സ്റ്റോപ്പറും വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് പ്രീമിയർ ലീഗില്. പക്ഷെ പുള്ളിയുടെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ ബാക്കപ്പ് ഗോൾ കീപ്പറെ കൊണ്ടുവരുമ്പോൾ ചില മത്സരത്തിലൊക്കെ പുള്ളി കളിക്കുന്നുണ്ട്, പക്ഷെ പുള്ളിയുടെ പൊസിഷനിലൊക്കെ കുറച്ച് ക്വസ്റ്റ്യനബിൾ ആണ്. ചില സമയത്തൊക്കെ പുള്ളി ഒരു ലെഫ്റ്റ് സൈഡിലൊക്കെ വന്ന് നിൽക്കും, ചാടുമ്പോൾ എത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ബെക്കറിന്റെ അത്ര ഹൈറ്റ് ഇല്ലാത്ത ഒരു പ്രശ്നം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്താണ് പുള്ളിയുടെ ഒരു പെർഫോമൻസിനെ പറ്റി തോന്നിയത്? ബാക്കപ്പ് ഓക്കെ ആണോ, അല്ലെങ്കിൽ പുതിയ ഗോൾ കീപ്പർ വേണ്ടി വരുമോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇപ്പൊ കഴിഞ്ഞ സീസണില് ബ്രെൻഫോർഡ് കെലഹറിനെ സ്കൗട്ട് ചെയ്തതാണ്. കെലഹറിനെ വേണമെന്ന് പറഞ്ഞ് ബ്രെൻഫോർഡ് പറഞ്ഞാണ്. ലിവർപൂൾ 40 മില്യൺ പൗണ്ട്സ് ഒക്കെയാണ് ചോദിച്ചത്. അപ്പൊ പക്ഷെ അപ്പൊ തന്നെ ലീഡ്സിന്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ട്, ലീഡ്സിന്റെ ഒരു ജേർണലിസ്റ്റ് എഴുതിയതിലും വായിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ അസിസ്റ്റന്റ് മാനേജർ പെപ്ലിൻഡേഴ്സ് ഇറക്കിയ ഒരു ഇതിലും ഞാൻ വായിച്ചിട്ടുണ്ട്, കെലഹറിന് മൊബിലിറ്റി ഭയങ്കര കുറവാണ്, കെലഹർ ഭയങ്കര സ്ലോ. ഇപ്പൊ ആലിസന്റെ റിഫ്ലെക്സിന്റെ അടുത്ത് പോലും ഇല്ല കെലഹർ. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ 20-year-old ഒരു ഗോൾ കീപ്പർ ഉണ്ട്, ഒരു ബ്രസീലിയൻ, അവന്റെ പേര് എനിക്കറിയില്ല. അപ്പൊ എനിക്കൊന്ന് അവനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിന്റെ കൂടെ ഈ സമ്മറിലെ ഇവനെ ഇതില് കെലഹറിന് വിറ്റ് കളയും. പക്ഷെ ഒരു ബാക്കപ്പ് ഗോൾ കീപ്പറിന്റെ സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ ചില ഇങ്ങനെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കാരും 2 കൊല്ലം മുമ്പ് കപ്പ് ഗെയിംസിൽ, ഇപ്പൊ എഫ് എ കപ്പ് ആയാലും രണ്ടും ഞങ്ങൾ ജയിച്ചാൽ, കറബോ കപ്പ് എഫ് എ കപ്പും ജയിച്ചപ്പോ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇപ്പൊ ചെൽസിയിലൂടെ എല്ലാ കുറെ മാച്ചസ്, ബ്രെൻഫോർഡ് ആസനലിന്റെ കൂടെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ പ്രീമിയർ ലീഗിൽ തന്നെ അത്യാവശ്യം നല്ല ആവറേജ് അല്ലെങ്കിൽ അബവ് ആവറേജ് ടീംസിന്റെ കൂടെ മിനിറ്റ്സ് കിട്ടിക്കൊണ്ടിരുന്ന കീപ്പറാണ്. പക്ഷെ ഇപ്പോ ആലിസൺ തന്നെ കൂടിയേ തീരും എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പൊ. കാര്യം ഇപ്പൊ പ്രീമിയർ ലീഗിലാണെങ്കിൽ തന്നെ ഇപ്പത്തെ ഡിഫൻസിന്റെ അവസ്ഥ വെച്ച് ഇപ്പൊരു ഫ്രണ്ടിലോട്ട് വന്ന് ബോള് കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനത്തെ ഒരു ഫോർമേഷനിലൂടെ കളിക്കുമ്പോൾ കെലഹറിന് മിനിറ്റ്സ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ കെലഹറിനെ പോലത്തെ ഒരു ഇൻഎക്സ്പീരിയൻസ് പ്ലെയർ ഒട്ടും ജെല്ലാവില്ല, പ്രത്യേകിച്ച് ഇത്ര മോശം ഡിഫൻസിലുള്ളത്. മാറ്റിപ്പിന്റെയും ഇപ്പൊ കോൺസയ്ക്ക് ഒന്നും അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. കോൺസ എനിക്കൊന്ന് ഇച്ചിരി വിവരത്തോടെ കളിച്ച കോൺസ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ ഇന്നലെ. അപ്പൊ ഇങ്ങനത്തെ ഡിഫൻസിന്റെ കൂടെ കെലഹറിന് ജെല് ചെയ്ത് പോകാനും പാടായിരിക്കും, അതാണ് മെയിൻ കാര്യം. ആലിസൺ ഇല്ലാണ്ട് ഇനി നോക്കൗട്ട്സിലൊന്നും പറ്റില്ല. ഇപ്പോ ജനുവരി സൈനിങ് വരാൻ പോകുന്നുണ്ട്, നിങ്ങളെ രണ്ടു മൂന്ന് പൊസിഷൻ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സ്ട്രെങ്ത് ആക്കാനുണ്ട്. എസ്പെഷ്യലി ആ ഒരു നമ്പർ 6 റോളിൽ എൻഡോ ഫിക്സ് ആയോ ചോദിച്ചിട്ടുണ്ട്. പുള്ളി ഒന്ന് രണ്ട് കളിയൊക്കെ കണ്ടു, പക്ഷെ ഒരു അൺബിലീവബിൾ പെർഫോമൻസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പുള്ളിക്ക്. ഇപ്പൊ വന്നതേ ഉള്ളൂ, പുള്ളി ഇപ്പൊ സമയം കൊടുക്കണം, അത് സത്യമുള്ള കാര്യമാണ്. അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ പോലെ റോബർട്സിന് ഇഞ്ചറി ആകുമ്പോൾ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഒരു ചിലപ്പോൾ ഒരു ബാക്കപ്പ് വേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു മത്സരത്തിൽ സലേനെ മാറ്റിക്കഴിഞ്ഞാൽ ആ പൊസിഷനിൽ കളിക്കാൻ ഒരു സപ്പോസിലായി കയറി കളിക്കണം, അല്ലെങ്കിൽ വേറെ ആരും കയറി കളിക്കേണ്ട സിറ്റുവേഷൻ ആണ്. അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് പൊസിഷനും ഡിഫൻസിൽ നോക്കിയാലും നിങ്ങൾക്ക് ഒരു ബാക്കപ്പ് അത്യാവശ്യമാണ്. അപ്പൊ ഈ ജനുവരിയിൽ ഈ ഒരു 3-4 പ്ലേയേഴ്സിന് അറ്റ്ലീസ്റ്റ് ഒരു 2 പ്ലേയേഴ്സിനെങ്കിലും സൈൻ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ ഒരു ഒപ്പീനിയനിൽ എനിക്ക് തോന്നുന്നത് 3 പ്ലേയേഴ്സ് മിനിമം വേണം ഈ ജനുവരിയിൽ. കാര്യം ഒരു ഡിഎം എന്തായാലും വേണം, ഒരു 6 എന്തായാലും വേണം. കാര്യം ഇപ്പൊ എൻഡോനെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ല, കാര്യം എൻഡോടെ ഇപ്പൊ മാച്ചസ് കണ്ടാലും പഴയ മാച്ചസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എൻഡോ ഒരു അവിടുത്തെ ഒരു കാണ്ട ഇമേജ് ആണ് എൻഡോൻ അവിടെ ഉള്ളത്. ഇപ്പൊ സ്റ്റുട്ട്ഗാർട്ട് ഫാൻസിനായാലും ഭയങ്കര വിഷമമായിരുന്നു എൻഡോ ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ കാര്യം പ്ലെയേഴ്സിന് മിനിറ്റ്സ് കിട്ടണം. ഇപ്പൊ പ്ലെയേഴ്സ് ഇപ്പൊ ഗ്രാവൻബേർച്ച് ഭയങ്കര മോശമാണ് കാരണം ഗ്രാവൻബേർച്ചിന് ടാലന്റ് ഇല്ലാത്തുള്ള, ഗ്രാവൻബേർച്ചിന് മിനിറ്റ്സ് ഇല്ലായിരുന്നില്ല. സെയിം ആണ് ഇപ്പൊ റൊണാൾഡോ യുണൈറ്റഡിൽ ആ സീസൺ, ഇപ്പൊ പുള്ളി ബഹളം വെച്ചിട്ട് ഇറങ്ങിപ്പോയ സീസണിൽ പുള്ളി ആ സീസൺ മോശമാണ് കാരണം പുള്ളിക്ക് മിനിറ്റ്സ് ഇല്ല. അപ്പൊ ഏതൊരു പ്ലെയറിനും ആ ഒരു റസ്റ്റിനെസ് മാറണമെങ്കിൽ മിനിറ്റ്സ് വേണം. ഇപ്പൊ എൻഡോന് ഇപ്പൊ ഒരു 3 വീക്സ് കൂടുമ്പോ ഒരിക്കലോ അല്ലെ 2 വീക്സ് കൂടുമ്പോ ഒരു മാച്ചിലോ കളിപ്പിക്കുന്നല്ലാണ്ട് എൻഡോന് മിനിറ്റ്സ് കിട്ടുന്നില്ല. അപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യം ഇങ്ങനത്തെ ഒരു പ്ലെയറിന് മിനിറ്റ്സ് കിട്ടിയാലും അത് 30 വയസ്സായി, അപ്പൊ ആ ഒരു ലീഗിന്റെ പേസിനോട്ട് അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. പിന്നെ അതിന്റെ കൂടെ പുതിയ മിഡ്ഫീൽഡ് ആണ്, ആ മിഡ്ഫീൽഡ് ജെല്ലായി കിട്ടണമെങ്കിൽ തന്നെ അതും ഇപ്പൊ നമ്മള് ഡിഎംആയിട്ട് മെക്കാലിസ്റ്ററിനെ കളിപ്പിച്ച് അവിടെ കേർട്ടിസ് ജോൺസ് ഒരു 4 മാച്ച് കളിച്ച്, കേർട്ടിസ് ജോൺസ് സസ്പെൻഷൻ ആയപ്പോ അവിടെ ഗ്രാവൻബേർച്ച് കളിച്ച്, പിന്നെ അത് കഴിഞ്ഞപ്പോ ഗ്രാവൻബേർച്ചിന് ചെറിയൊരു നോക്ക് വന്നപ്പോ മെക്കാലിസ്റ്റർ ലെഫ്റ്റിൽ വരുമ്പോ ഡിഎംആയിട്ട് എൻഡോ കളിക്കും. അപ്പൊ ഇവര് മൂന്നുപേരും തമ്മിലൊരു കെമിസ്ട്രി ഇല്ല. അപ്പൊ അതാണ്, നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് 11 തന്നെ ഇല്ല ഇപ്പൊ സത്യം പറഞ്ഞാൽ. അറ്റാക്ക് മാത്രമേ നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു 11 ഉള്ളൂ. ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് ഇല്ല. അപ്പൊ ഡിഎം എന്തായാലും വേണം, ഡിഎമ്മിനെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചേ പറ്റും. ഇപ്പൊ പലീനെങ്കിൽ പലീനെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്നാൽ മതി. കാര്യം എനിക്ക് തോന്നുന്നു ആ ഒരു ഡി എം പൊസിഷൻ സ്ട്രോങ് ആയാൽ തന്നെ ഡിഫെൻസ് ഇച്ചിരി വൾണറബിൾ ആയാലും നമുക്ക് കോംപ്രമൈസ്ഡ് ആയാലും ഇച്ചിരി കുഴപ്പമില്ല. കാര്യം
ഡി എം നോക്കിക്കോളാം. കാര്യം ഇപ്പൊ ഫുള്ളമിന്റെ ഒന്നും ഡിഫൻസ് ഒന്നും അത്ര സ്ട്രോങ് ഡിഫൻസ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് കണ്ടാൽ തന്നെ പലീനയാണ് എല്ലാം ചെയ്യുന്നത്, ആ ഡേർട്ടി വർക്ക് ഫുൾ പലീനയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഡേർട്ടി വർക്ക് ചെയ്യാൻ നമുക്ക് ആളില്ല. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഫബീനിയോനെ നമ്മൾ ലൈറ്റ് ഹൗസിനെ വിളിക്കുന്ന ഫബീനിയോ ദൂരത്ത് എന്താ നടക്കുന്നതെന്ന് കണ്ട് അത് മോണിറ്റർ ചെയ്ത് ഇപ്പോഴത്തെ വരുമ്പോൾ ഡേർട്ടി വർക്ക് ചെയ്ത് ബോളർ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. നമുക്ക് റീഡിസ്ട്രിബ്യൂഷൻ ഒന്നും വേണ്ട, ഈ സിസ്റ്റത്തിന് അത് ട്രെൻഡ് ചെയ്യാൻ ട്രെൻഡ് ഇൻവേർട്ട് ചെയ്യുമ്പോൾ ട്രെൻഡ് ഉണ്ട്. പക്ഷെ നമുക്ക് ആ ഡേർട്ടി വർക്ക് ചെയ്യണം, നമുക്ക് ബോള് വിൻ ചെയ്യാറ് ഡ്യൂവൽസ് ഗ്രൗണ്ട് ഡ്യൂവൽസ് വിൻ ചെയ്യാം. അപ്പൊ ഇന്നലെ തന്നെ എൻഡോനേക്കാളും കൂടുതൽ ഗ്രൗണ്ട് ഡ്യൂവൽസ് മെക്കാലിസ്റ്റർ വിൻ ചെയ്തു ലെഫ്റ്റ് സൈഡ് സെന്റർ മിഡ്. അപ്പൊ അതാ പറയുന്നത് അത് ഒന്നാമത് റസ്റ്റി ആയതുകൊണ്ടാണ്, പിന്നെ ഒന്നാമത് പേസിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എൻഡോന, അതാണ് വേറൊരു കാര്യം. അപ്പൊ ഡി എം എന്തായാലും അത്യാവശ്യം. പിന്നെ ഒരു ലെഫ്റ്റ് ബാക്ക് കവർ വേണം. കാര്യം സിമിക്കാസ് ബിലോ ആവറേജ് ലെവൽ പെർഫോമൻസ് ആയിരിക്കും, അത് കേരള ബ്ലാസ്റ്റേഴ്സ് ലെവൽ കാണിക്കുന്നത്. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് കുറ്റപ്പെടുത്തല്ല, പക്ഷെ ഭയങ്കര മോശം. കാര്യം സിമിക്കാസിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ത്രോ കൊടുക്കുന്ന വരെ ഒപ്പോണന്റ് പ്ലേയേഴ്സിന്റെ കാലിലോട്ട് പോകുന്നു. അപ്പൊ ഭയങ്കര പുള്ളിക്ക് തന്നെ അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അത് അത് മിനിറ്റ്സ് കിട്ടാണ്ടതെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. കാര്യം സിമിക്കാസ് എനിക്ക് തോന്നുന്നു എട്ടോളം മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ സീസൺ. അപ്പൊ സിമിക്കാസിന് മിനിറ്റ്സ് കിട്ടിയില്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ സിമിക്കാസ് പോരാ. ഇപ്പൊ സിമിക്കാസിനാണെങ്കിൽ പുതിയ ഡീൽ, ഇപ്പൊ കുറെ പേര് ഇപ്പൊ കുറെ യൂട്യൂബ് ചാനൽസ് തന്നെ പറയുന്നുണ്ട് ലിവർപൂളിന്റെ സ്കൗട്ടിങ് ലിവർപൂളിന്റെ റിക്രൂട്ട്മെന്റ് ഒക്കെ ഭയങ്കര അടിപൊളി. പക്ഷെ ലിവർപൂൾ ഒരു പ്ലെയറിന് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്ലെയറിന് ഡീൽസ് ഓഫർ ചെയ്യുന്ന ഭയങ്കര മോശം. കാര്യം നല്ല പ്ലെയേഴ്സിന് ഡീൽ ഓഫർ ചെയ്യാൻ ഭയങ്കര വൈകും. ഇവര് മോശം പ്ലെയേഴ്സ് അഡ്രിയനൊക്കെ ഡീല് കൊടുത്ത് ക്ലബിൽ തന്നെ വെച്ചിരിക്കാത്ത നോൺ ഹോം ഗ്രോൺ സ്പോട്ടൊക്കെ പോയി അഡ്രിയാന് ഡീല് കൊടുത്തിട്ട്. അതേപോലെ സിമിക്കാസിനൊക്കെ 4 ഇയർ ഡീൽ. അപ്പൊ ഇതൊക്കെ ഭയങ്കര മോശം. ഇങ്ങനത്തെ പ്ലെയേഴ്സിനൊക്കെ ഒഴിവാക്കി വിടേണ്ട സമയങ്ങളില്ല. കാര്യം നമുക്കൊന്നും വെച്ചോണ്ടിരിക്കാണ്ട്. കാര്യം ഇപ്പൊ ഇപ്പൊ നല്ല ക്ലബ്, ഹൈ പ്രൊഫൈൽ ക്ലബ് ഒക്കെയാണ്. ഇപ്പൊ സിറ്റി ഒക്കെ നോക്കി കഴിഞ്ഞാൽ സ്റ്റേർലിംഗ് ഒരു ചെറിയ ഡിക്ലൈനിലായി എന്ന് ഗോഡിയോൾ അറിഞ്ഞപ്പോ തന്നെ സ്റ്റേർലിംഗിനെ ഒഴിവാക്കി. അപ്പൊ എല്ലാ ക്ലബുകളും അങ്ങനെ. ഇപ്പൊ യുണൈറ്റഡിന്റെ കാര്യം എനിക്കറിയില്ല, യുണൈറ്റഡ് എപ്പോഴും അങ്ങനത്തെ ആൾക്കാരെ വെച്ചോണ്ടിരിക്കുക. അപ്പൊ ഇതേ അവസ്ഥയാണ് ഇപ്പൊ ലിവർപൂളിന്. കാര്യം നോക്കിക്കഴിഞ്ഞാൽ കുറെ പേരുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇപ്പൊ കുറെ പേര് ഫ്രീ ഏജൻസ് ആയിട്ട് പോയി, നബി കേറ്റ പോയി, ബെഞ്ച് വോമേഴ്സ് കുറെ പേര് പോയി. സ്വബോസ്ലെ ഇപ്പൊ ഒരു ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തു കുറെ പേർക്ക് ബെഞ്ചിൽ ഇരിക്കാനാണ് ഇഷ്ടം. അപ്പം അതേപോലെ ഇത് റസ്റ്റി ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കണ്ട് ഒഴിവാക്കണം, അത് നമ്മൾ ചെയ്യുന്നില്ല. കാര്യം അഡ്രിയാനൊക്കെ എന്തിനാ വെറുതെ വേജ് കൊടുത്തു നിർത്താൻ? അഡ്രിയാന്റെ ഒരു വർഷത്തെ വേജുണ്ടേ നമുക്കൊരു യങ്സ്റ്റർ സൈൻ ചെയ്തോളൂ, അതുമില്ല. എന്നാലും അത് പറ്റില്ല. അപ്പൊ നമുക്ക് ഓൾറെഡി 4 കീപ്പേഴ്സ് ഉണ്ട്, അതിന്റെ കൂടെ അഡ്രിയാൻ വേറെ. എനിക്ക് തോന്നുന്നു ഭയങ്കര ഈ ഡീൽസ് ഓഫർ ചെയ്യുന്നാലും ഭയങ്കര മോശം. അപ്പൊ ഇനി സിമിക്കാസിനെ സെല്ല് ചെയ്തിട്ട് ഒരു ലെഫ്റ്റ് ബാക്കിനെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒഫ്കോഴ്സ് ഒരു സെന്റർ ബാക്ക്, കൊണാട്ടേക്ക് ഇഞ്ചുറി വരുന്നതിന്റെ അല്ല. ഇപ്പൊ ഈ ഒരു സിസ്റ്റം വരുമ്പോ എന്തായാലും 3 സെന്റർ ബാക്ക് കളിക്കേണ്ട ഒരു അവസ്ഥ. ആ 3rd സെന്റർ ബാക്ക് കളിക്കാൻ നമുക്ക് ആളില്ല. അപ്പൊ അങ്ങനെ ഒരാളും കൂടെ നോക്കണം. പിന്നെ ഫ്യൂച്ചർ വാൻഡൈക്ക് റീപ്ലേസ്മെന്റ് ആയിട്ടുള്ള ഒരാളെ തന്നെ കൊണ്ടുവരാൻ വേണം. കാര്യം നമ്മൾ കൊണ്ടുവരുമ്പോ അത്ര ഹൈ പ്രൊഫൈൽ ആയിട്ട് സെന്റർ ബാക്കിനെ കൊണ്ടുവരണം. പിന്നെ എങ്ങനെ നോക്കിയാലും ഒരു സെന്റർ ബാക്കിന് 50 മില്യൺ പ്ലസ് കൊടുക്കേണ്ട ഒരു മാർക്കറ്റാണ്. അപ്പൊ എങ്ങനെ നോക്കിയാലും ഒരു നല്ല ഇപ്പൊ സെന്റർ ബാക്സിന്റെ കേസിലൊന്നും കോംപ്രമൈസ് ആവാൻ ഒരു വഴിയില്ല. കാര്യം വരുന്ന സെന്റർ ബാക്സ് ഒക്കെ നല്ലതായിരിക്കും. റയറസ്റ്റ് അത് റയറസ് കേസിൽ ഇപ്പൊ മഗ്വയറിനൊക്കെ പോലെ ആവുള്ളൂ. അല്ലാണ്ട് മഗ്വയർ നമുക്ക് ഫുൾ ബ്ലെയിം ചെയ്യാനും പറ്റില്ല, അതാണ് വേറൊരു കാര്യം. അതാ ടീമിന്റെ അവസ്ഥ എങ്ങനെയായതുകൊണ്ട്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിനോട് അഡാപ്റ്റഡ് ആയി കളിക്കുന്നു. ഇപ്പൊ ടപ്സോബയായാലും ടപ്സോബേനെ ടോട്ടനം ഒക്കെ നോക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യം ഏപ്രിലൊക്കെ ലിങ്ക് വന്നുകൊണ്ടിരുന്നത് മിക്കി വാൻ ഡീവനായിട്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി വാൻ ഡീവനെ പ്രൊസീഡ് ചെയ്യാം. കാര്യം പുള്ളി പുള്ളിയുടെ ഏജൻസ് ആയിട്ടൊക്കെ കോൺടാക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് വാൻ ഡീവന്റെ എനിക്കൊന്ന് അത് ശരിക്കും പ്രൊസീഡ് ചെയ്യേണ്ട ഒരു ഡീലായിരുന്നു വാൻ ഡീവൻ. അപ്പൊ ഇപ്പൊ ഇനിയുള്ള ടാർഗറ്റ്സ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും, അതാണ് വേറൊരു കാര്യം. ജനുവരിയിൽ എനിക്ക് തോന്നുന്നില്ല ഇത്ര സ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ ഡി എം എന്തായാലും ഉണ്ടാവും. ആൻഡ്രെ ട്രിൻഡാഡയുടെ ഒക്കെ പേര് കേൾക്കുന്നുണ്ട്. ആൻഡ്രെ ട്രിൻഡാഡ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് പ്രോബ്ലം സോൾവ് ആയി. പിന്നെ ഉള്ളതൊരു സെന്റർ ബാക്ക് ആണ്. പിന്നെ സല ബാക്കപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വബോസിലായി ഹാർവി എലിയറ്റ് ഉണ്ട്. പക്ഷെ എന്നാലും അത് ഒട്ടും ഫീസുള്ള നമ്മൾ സല എന്ന് പറയുമ്പോൾ നമുക്ക് ബോള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഓടിപ്പോയി എടുത്ത് നമുക്ക് നല്ല പേസി ആയിട്ട് ഇതായിട്ട് കളിക്കാം. സ്വബോസിലായിക്ക് സ്പേസ്, പക്ഷെ നമുക്ക് ഒരിക്കലും നമുക്ക് റിലൈ ചെയ്യാൻ പറ്റില്ല. ഇത്ര നല്ല ഗോൾ ഔട്ട്പുട്ട് തരുന്ന ഒരു പ്ലെയറിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും ഗോൾ ഔട്ട്പുട്ട് കിട്ടിയില്ലേ നമ്മൾ ഈ പ്ലെയറിനെ തന്നെ ചീത്ത വിളിക്കുക, അതാണ് വേറൊരു കാര്യം. നമ്മൾ ഇപ്പൊ ഒരു പ്ലെയറിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ ഇപ്പൊ തന്നെ ഇന്നലത്തെ മാച്ചിൽ മക്കാലിസ്റ്ററിനെ കുറെ പേരെ ട്വിറ്ററിൽ ഇട്ട് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് മോശം ടീമിൽ കളിക്കുമ്പോൾ നല്ല പ്ലെയേഴ്സ് മോശമായിട്ട് കളിച്ചു പോവുള്ളൂ. ഇപ്പൊ ഒരു പ്ലെയറിനെ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് കളിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് സല ബാക്കപ്പ് ഒരു മെയിൻ ഇഷ്യൂ തന്നെയാണ്. നമ്മളത് ഇരുന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് അറിയാൻ പറ്റും. ഇത്ര ഒരു 30-35+ ഗോൾ അസിസ്റ്റ് പെർ സീസൺ തരുന്ന ഒരു പ്ലെയറെ റീപ്ലേസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടായിരിക്കും. അങ്ങനത്തെ ഒരു പ്ലെയറെ മാർക്കറ്റിൽ കിട്ടില്ല, അതാണ് വേറെ ലെഫ്റ്റ് ഫുട്ടഡ് റൈറ്റ് വിംഗേഴ്സിനെ കിട്ടില്ല മാർക്കറ്റിൽ. അപ്പൊ ആകെ ഉള്ളത് എനിക്ക് തോന്നുന്നത് എല്ലാ 2 ഫുട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാഞ്ചോ ഒക്കെ മാത്രമേ ഉള്ളൂ. സാഞ്ചോനെ ഒന്നും കൊണ്ടുവരണ്ട അയ്യോ.
പൊസിഷൻ കളിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇനി ആറ്റിറ്റ്യൂഡ് പ്രോബ്ലംസും കൂടെ ടീമിൽ വരാനുള്ളൂ. ഇപ്പൊ സാനയുടെ ഒക്കെ പേര് കേൾക്കുന്നുണ്ട്, പക്ഷെ സാനെ വന്നാലും ഇപ്പൊ ഈ സീസൺ നല്ല ഫോമിലാണ് സാന, ഭയങ്കര ഫോമിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നല്ലൊരു സ്ട്രൈക്കർ ഫ്രണ്ടിലുണ്ടെങ്കിൽ സാനും നല്ലോണം കളിച്ചോളും. പക്ഷെ അവിടെ ആസ്കിംഗ് പ്രൈസ് ഭയങ്കര ഹൈ ആണ്, 27 ഇയേഴ്സ് ഓൾഡ് ആയി സാനിക്ക്. അപ്പൊ അങ്ങനത്തെ കുറെ കൺസേൺസ് ഉണ്ട്. അപ്പൊ ജനുവരി എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് പ്ലെയേഴ്സ്, മൂന്നല്ലേ രണ്ട് മിനിമം ഡി എം സെന്റർ ബാക്ക് മസ്റ്റ് ആണ് എന്തായാലും. ഓക്കെ ബ്രോ, അപ്പൊ എന്തായാലും നല്ല ഡിസ്കഷൻ ആയിരുന്നു. അപ്പൊ വീക്കെൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ കാണാം. താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതില്. അപ്പൊ നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു.